ഹലോ എവരിവൺ, റൂട്ട്സ് ആൻഡ് റൂട്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അയ്യപ്പാന എന്ന കുട്ടിച്ചെടിയെ പറ്റിയാണ്. ഇതിന് നാഗവെറ്റില എന്നും ശിവമൂലി എന്നും പേരുണ്ട്. ഇതാണ് അയ്യപ്പാന. ഇതിൻ്റെ ഇലകൾ മെലിഞ്ഞ നീളത്തിലാണ് കാണപ്പെടുന്നത്. ഈ ചെടിയുടെ തണ്ടിന് ചുവപ്പ് നിറമാണുള്ളത്. ഇതിൻ്റെ പൂ ലൈറ്റ് പിങ്ക് കളറിലും ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നുണ്ട്. ചുവപ്പ് പൂ ഉണ്ടാകുന്ന വെറൈറ്റിക്കാണ് കൂടുതൽ ഔഷധ ഗുണങ്ങൾ ഉള്ളത്. ഈ ചെടിയുടെ ഇലയ്ക്ക് ചെറിയ എരിവും കയ്പും ആണ് ഉണ്ടാവുക. ഇലയാണ് കൂടുതൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങളൊന്ന് നോക്കാം. മുറിവുണ്ടായാലും നമുക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. മുറിവിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം പെട്ടെന്ന് നിൽക്കുന്നതിനും പഴുപ്പ് അതല്ലെങ്കിൽ കുറച്ച് കാലപ്പഴക്കം വന്ന മുറിവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ ഇല ചതച്ചിട്ട് മുറിവിൽ വെക്കുകയോ അതല്ലെങ്കിൽ ഇലയിട്ട് തിളപ്പിച്ച കഷായം കൊണ്ട് കഴുകുകയോ ചെയ്യാം. വായലും വയറ്റിലും ഉണ്ടാകുന്ന പൊണ്ണ് മാറുവാൻ വേണ്ടിയിട്ട് 5-7 ഇലകൾ വായിലിട്ട് ചവച്ചരയ്ക്കുകയോ അതല്ലെങ്കിൽ ഇതിൻ്റെ നീരെടുത്ത് കുടിക്കുകയോ ചെയ്യാം. ഒന്നോ രണ്ടോ ഇലകൾ ദിവസവും വായിലിട്ട് ചവച്ച് കഴിച്ചാൽ ദഹനം നന്നായിട്ട് നടക്കും. 5-7 ഇലകളാണെങ്കിൽ വായിലും വയറ്റിലും ഉണ്ടാകുന്ന പുണ്ണുകൾ സുഖപ്പെടും. ചെറിയുള്ളിയുടെ നീരിൽ ചേർത്ത് കഴിക്കുന്നതും പുണ്ണിന് ഫലം കാണാറുണ്ട്. ശോധന കുറവുള്ളവർക്ക് ദിവസവും 5-7 ഇലകൾ വായിലിട്ട് ചവച്ച് കഴിക്കുകയോ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയോ ചെയ്യാം. ഇത് മൂലക്കുരു വരാതിരിക്കാനും ബ്ലീഡിങ്ങോ വേദനയുള്ളവർക്കാണെങ്കിൽ അത് കുറയ്ക്കുവാനും സഹായിക്കുന്നു. മൂലക്കുരുവിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനും പാമ്പ് കടിക്ക് ആൻറ്റിഡോട്ടായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത ടോപ്പിക്കുമായി ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്.